ഇനി നമുക്ക് അക്ഷരത്തിന്റെ നമ്മളിന്ന് കണ്ടത് കൊല്ലത്തുള്ള അക്ഷരം എന്ന വീടാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണ്. സോ ഇതിൽ എന്ത് പുതുമയാണ് അല്ലെങ്കിൽ ഈ വീടിനെ കുറിച്ചുള്ള ജഡ്ജസ് കമന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും മൂന്ന് ഘടകങ്ങളെ ബേസ് ചെയ്താണ് ഓരോ വീടിനെയും ജഡ്ജസ് വിലയിരുത്തുന്നത്. ഫങ്ഷണൽ ആസ്പെക്ട്സ്, ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലിനെസ്. സോ ആദ്യ ഘടകമായ ഫങ്ഷണൽ ആസ്പെക്ട്സ്. ആശ മാം, ഈ വീട് ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു കൂൾ ആൻഡ് പ്ലീസിംഗ്, ഒരു മനസ്സിലൊരു കൂൾനെസ് അറിയാതെ കണ്ട് തന്നെ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ഓപ്പൺ വരാന്ത, ആ വരാന്തയിൽ കുറച്ച് സീറ്റിംഗ് സ്പേസ്, പിന്നെ ആ സൈഡിലൊരു ചെറിയൊരു എന്താണ് ചാരുപടി പോലെയുള്ളത്, അതെല്ലാം കൂടി ഒരു നല്ലൊരു എൻട്രി കൊടുക്കുന്നുണ്ട്. ആൾസോ അത് നല്ലൊരു കൂൾ എൻവയൺമെൻറ്റ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ. അപ്പോൾ അതിന് വളരെ രീതിയിൽ പോകുന്ന തരത്തിൽ അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ ഓപ്പണായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഒന്നും അതിനകത്ത് കാണുന്നില്ല. പിന്നെ കയറി ചെല്ലുന്ന അവിടെ തന്നെ ഒരു നല്ലൊരു ഓപ്പൺ കോർട്ട് യാർഡുണ്ട്. അപ്പോൾ ഈ കാണുന്ന സമയത്ത് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ വീഴുന്നതും അതുമൊക്കെ ഉള്ളത് ഒരു നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു ഏരിയ പറ്റിയിട്ടുള്ള ഒരു വളരെ നല്ലൊരു ഇമ്പ്രഷനാണ് ആദ്യം തന്നെ നമുക്ക് ആ വീടിനകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്നത്. അതിനകത്തിൽ അതില്ല എന്നുള്ള എനിക്ക് തോന്നിയ ഒരു ആ ഓപ്പൺനെസ് ഒട്ടും ഇല്ല എന്ന് തോന്നിയ ഒരു സ്പേസാണ് കിച്ചൺ. ആ കിച്ചണിലുള്ള ബ്ലാക്ക് എന്താണ് ടേബിൾ ടോപ്സും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കായിട്ടുള്ള ടൈൽസും എല്ലാം കൂടി ആ കിച്ചൺ ഒരു വല്ലാതെ കണ്ട് ഇരുണ്ട പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സ്റ്റീരിയേഴ്സ് കമ്മിങ് ടു ദ ഇൻറ്റീരിയർ, നമുക്ക് നല്ല ഏത് മുറിയിലാണെങ്കിലും ചെയ്ത് ലിവിങ് റൂമിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഇത് കിച്ചണിലാണെങ്കിലും ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആ എക്സ്റ്റീരിയർ സ്പേസ്
അതൊരു വളരെ ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഈ കെട്ടിടത്തിൽ എനിക്ക് തോന്നിയത്. ശങ്കർ സർ, ഫിസിക്കൽ ലേഔട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫംഗ്ഷണൽ ആസ്പെക്ട്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യ കമ്മിറ്റിയുള്ള വരാന്തയെക്കുറിച്ച് തന്നെയാണ്. വരാന്ത വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാഴ്ചയാണ്. വളരെ നീളമുള്ള തൂണൊക്കെ ഇട്ട് ഒട്ടും അടയാളപ്പെടുത്താത്ത ഭംഗിയുള്ള ശാന്തതയുള്ള സമാധാനം തരുന്ന വരാന്തയാണെങ്കിൽ പോലും എനിക്ക് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ ഈ വരാന്തയുടെ ധാരാളിത്തം ഉണ്ടല്ലോ. വരാന്ത നമ്മുടെ ഈ ഏരിയ കാൽക്കുലേഷനകത്തൊക്കെ നമ്മൾ വരുന്നതാണ്. എന്നെ ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ ഒരു 1200 സ്ക്വയർ ഫീറ്റ് അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഈ വരാന്തയിൽ മാത്രമുണ്ട്. നമ്മുടെ ഒരു ഫംഗ്ഷണൽ ആസ്പെക്ട്സിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ലിവിങ് റൂമിൽ കയറുന്ന വാതൽ തെറ്റായ പൊസിഷനാണ്. നേരെ കയറി ചെല്ലുന്ന ഫർണിച്ചറുകളുടെ ഇടയിലാണ്, ഈ ലിവിങ് സ്പേസിലുള്ള ഈ മൂന്ന് തരത്തിലുള്ള ഫർണിച്ചറുകളുടെ ഇടയിലാണ്. അതൊരു ഇതിനിടയിൽ കൂടെ നടന്നിട്ട് വേണം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ലിവിങ് റൂമിൻ്റെ മറ്റൊരു ദൗർബല്യം, ഇത് ഒരു സോഫ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് എഗൻസ്റ്റ് ദി കോർട്ട്യാർഡാണ്. കയറി വരുമ്പം കോർട്ട്യാർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി, കോർട്ട്യാർഡിൻ്റെ ഭംഗി ശരിക്കാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടാണ്. ലിവിങ് റൂമിൽ നിന്ന് കാണാമെങ്കിലും അതിൻ്റെ ബോട്ടം, അതിനകത്ത് പെബിൾസ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ചെടി വെച്ചിരിക്കുന്നത് അതൊന്നും കാണാനൊക്കില്ല. തീർച്ചയായിട്ടും കോർട്ട്യാർഡിൻ്റെ ഭംഗി മുഴുവൻ ലിവിങ് റൂമിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലതായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിന് താഴോട്ട് വരുന്നൊരു മനോഹര സ്ഥലമുണ്ട്. ഒരു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എടുത്തിട്ടുള്ളൊരു സെല്ലാറുണ്ട്. സെല്ലാറും അതിമനോഹരമായിട്ട് ഒരു തുറന്ന മനസ്സുള്ള ഉടമസ്ഥൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക്, ഞാനൊരു ആർക്കിടെക്റ്റ്, ഞാനാണ് താമസിച്ചതെങ്കിൽ കുറച്ച് സെഗ്രഗേഷൻ എന്ന് വെച്ചാൽ മുറികളായിട്ട് തിരിക്കുക എന്നല്ല, ഒരു ചെറിയ ഇടങ്ങൾ, നമുക്ക് സ്വകാര്യതയുള്ള കുറച്ച് ഇടങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കാനുള്ളൊരു സ്ഥലം, സ്വന്തമായിട്ടിരുന്ന് പുസ്തകം വായിക്കാനായിട്ട് ചെറിയ ഇടം. ഈ തിരിക്കുകയല്ല, വേർതിരിക്കുകയല്ല, മുറികളായിട്ട് തിരിക്കുന്നതല്ല, ചെറിയ ചില സറ്റിൽ ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് കൂടി ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു ഭയങ്കര മാജിക്കൽ ഒരു എഫക്റ്റ് വന്നതിനെ തോന്നുന്നു. അതുകൊണ്ട് മറ്റ് പല സ്ഥലങ്ങളും എനിക്ക് ബെഡ്റൂമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരു ഇത് ഒരു പക്ഷേ കിച്ചണും ഈ ലിവിങ് റൂമിൻ്റെ ലേഔട്ട് മാത്രമാണ്. ലാൻഡ് മാനേജ്മെൻ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ്, ലൈക്ക് ബേസിക്കലി നമ്മൾ കാണുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ലേഔട്ടും കയറി വരുമ്പം നല്ല ഓപ്പൺനെസ്സും വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. പക്ഷേ ആ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു 10 സെന്റിമീറ്റേഴ്സ് മാത്രമേ ലാൻഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊങ്ങി നിൽപ്പുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. ബിക്കോസ് മഴ പെയ്യുമ്പോൾ ചെളിയും മണ്ണും ഒക്കെ തെറിച്ച് വീഴാൻ ചാൻസസ് കൂടുതലുണ്ട് അവിടെ. പിന്നെ കുറേ സ്ട്രിപ്പ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഭയങ്കര അടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തുറന്നിടുമ്പോഴത്തേക്കും മറ്റേ വിൻഡോ ക്ലോസ് കവേർഡായി പോകും. അപ്പോൾ ആ സിറ്റ് ഔട്ടിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നു. അകത്ത് കയറി കഴിയുമ്പോൾ ഡോർ തുറക്കുമ്പോൾ നമ്മൾ ക്രോസ് വോക്കിംഗ് ആണ് ആക്ച്വലി ആ സീറ്റിങ്ങിൻ്റെ ഇടയ്ക്കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ബട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു വിശാലമായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്ന താഴത്തെ സെല്ലാർ സ്പേസ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് അതാണ് കൂടുതൽ ഒരു ലിവ്ഡ് ഇൻ ലുക്ക് കാണുന്നത്. ആ മുകളിലെ ജസ്റ്റ് ആരെങ്കിലും വരുമ്പം ഇരുത്താൻ വേണ്ടി മാത്രമേ ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബെഡ്റൂംസ് മാം പറഞ്ഞ എനിക്ക് ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് തോന്നി. കിച്ചൺ ഒരു സാധാരണ കിച്ചണാണ്. അവിടെ ഒരു എനിക്ക് ഒരു ഐലൻഡ് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിരുന്നു. അത് പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അവിടെ എങ്ങനെ ഒരാൾക്ക് ഇരുന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെട്ടവും വെളിച്ചവും നന്നായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ആസ്പെക്ട് ഇൻറ്റീരിയേഴ്സ്.